നമസ്കാരം. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പോരാളികളുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരുന്നത് പക്ഷിത്തൂവൽ കൊണ്ട് നിർമ്മിച്ച കിടക്കയിലായിരുന്നു. മധ്യ സ്വീഡൻ കണ്ടെത്തിയ 90 ശവകുടീരങ്ങളിൽ വഞ്ചിയുടെ രൂപത്തിലുള്ള രണ്ടെണ്ണത്തിലാണ് പോരാളികളെ തൂവൽ കിടക്കയിൽ മേൽ അടക്കിയിരിക്കുന്നത് കണ്ടത്. മരണാന്തര ജീവിതത്തിലേക്കുള്ള യാത്ര സുഖപ്രദമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ വിചിത്ര ആചാരം എന്നാണ് പുരാവസ്തു ഗവേഷകർ കരുതുന്നത്. പ്രാദേശികമായി കണ്ടുവരുന്ന അരയന്നം, താറാവ്, കാക്ക, കുരുവി, കാട്ടുകോഴി, കൊക്ക്, മൂങ്ങ തുടങ്ങി വിവിധ പക്ഷികളുടെ തൂവലുകൾ കൊണ്ടാണ് ഈ പോരാളികളുടെ മെത്തകൾ ഒരുക്കിയിരുന്നത്. പടയാളികളുടെ കിരീടങ്ങളും പടച്ചട്ടകളും ആയുധങ്ങളും തുടങ്ങി അവർക്കിഷ്ടമായിരുന്ന എല്ലാ ഉപകരണങ്ങളും ശവകുടീരത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കുക എന്ന വിശ്വാസത്തിലായിരുന്നു അന്ന് മനുഷ്യർ ഇത്തരം ആചാരങ്ങളിലേക്ക് നയിച്ചതെന്ന് ഗവേഷകർ കരുതുന്നു. കൂട്ടത്തിൽ ഒരു മൂങ്ങയുടെ തല വെട്ടിയെടുത്ത നിലയിലും ശവകുടീരത്തിൽ കാണാമായിരുന്നു. ഇതെന്തിനാണെന്ന് സംബന്ധിച്ച് ഗവേഷകർക്ക് വ്യക്തതയില്ല. എങ്കിലും മരണാന്തര ചടങ്ങുകളുടെ ഭാഗമായിട്ടായിരിക്കണം ഇങ്ങനെ ചെയ്തതെന്നും കരുതപ്പെടുന്നു. 1920-കളിലാണ് മധ്യ സ്വീഡനിലെ വാൾസ്കാർഡെ എന്ന ഫാമിൽ നിന്ന് 15 പോരാളികളുടെ ശവകുടീരങ്ങൾ കണ്ടെടുത്തത്. ഇതിൽ 2 തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ വസ്തുക്കൾ ലഭിച്ചത്. സ്കാൻഡിനേവിയൻ നാടോടി കഥകളിൽ തന്നെ മരണാന്തരം മറച്ചു വെക്കുമ്പോൾ വെക്കേണ്ട തൂവലുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനായി തിരഞ്ഞെടുക്കുന്ന പക്ഷികൾക്ക് പോലും പ്രത്യേകം കാരണങ്ങൾ നിരത്തിയിരുന്നു. കോഴി, മൂങ്ങ, കാക്ക, മയിൽ തുടങ്ങിയവയുടെ തൂവലുകൾ മരണസമയത്ത് അനുഭവിച്ച യാതനകളെ സൂചിപ്പിക്കുന്നു. ഭൗതിക ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നതിന് ഏറ്റവും മികച്ച ഒന്നായാണ് അരയന്നത്തിന്റെ തൂവലുകളെ കരുതിയിരുന്നത്. മൂങ്ങയുടെ തൂവലുകൾ സമൂഹത്തിലെ ഉയർന്ന സ്ഥാനത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. 570 മുതൽ 1030 കാലം വരെ പഴക്കമുള്ള ശവകുടീരങ്ങളാണ് വാൽസ്കാഡയിൽ നിന്നും ലഭിച്ചത്. ആകെയുള്ള 90 ശവകുടീരങ്ങളിൽ 15 പോരാളികളുടേതായി കണക്കാക്കപ്പെടുന്നത്. ഇവ 7 മുതൽ 9 നൂറ്റാണ്ട് വരെ മുൻപുള്ളവയായിരുന്നു. വഞ്ചിയുടെ രൂപത്തിലുള്ള ഇവയ്ക്ക് ഏതാണ്ട് 30 അടിയോളം നീളമുണ്ടായിരുന്നു. 5 ജോടി തുരക്കാർക്കുള്ള സ്ഥലം ഈ മരണാന്തര യാത്രക്കായി ഒരുക്കിയ വഞ്ചിയിലുണ്ടായിരുന്നു. ആയുധങ്ങൾക്ക് പുറമെ കന്നുകാലികൾ, പന്നി, ചെമ്മരിയാട്, മഞ്ഞമൂങ്ങ, താറാവ്, അരയന്നം എന്നിവയുടെ അവശിഷ്ടങ്ങളും ഇവിടെ ലഭിച്ചിട്ടുണ്ട്. 1000-ലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കാര്യമായ കേടുപാടുകളില്ലാതെ പക്ഷിത്തൂവലുകൾ ലഭിച്ചത് അവ അത്രമേൽ സൂക്ഷ്മതയോടെ സൂക്ഷിച്ചത് കൊണ്ടാണെന്ന് പുരാവസ്തു ഗവേഷകർ സൂചിപ്പിക്കുന്നു. പൗരാണിക കാലത്തെ മനുഷ്യർക്ക് പക്ഷികളോടുണ്ടായിരുന്ന ബന്ധത്തിന്റെ സൂചകമായി കൂടിയാണിത് കരുതപ്പെടുന്നത്. പഠനത്തിന്റെ പൂർണ്ണരൂപം ജേണൽ ഓഫ് ആർക്കിയോളജിക്കൽ സയൻസിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.